നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾക്ക്, ബി സി ഫോറമിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഓൺലൈൻ മണിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വരുന്ന നല്ല നല്ല വീഡിയോസിൽ നിങ്ങൾക്ക് ഓൺലൈൻ മണിയെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത് വളരെയധികം പ്രയോജനമുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും കാണുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഓൺലൈൻ മണിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ബ്ലോഗ് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ചിട്ട് അതിൻ്റെ പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ട്വിറ്ററിലുള്ള പോസ്റ്റിങ്ങോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഡെയിലി ബേസിൽ ഈ പണികളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ജോലിയാണ്. അപ്പം നമ്മൾ ഈ ജോലി ഒരു ഓട്ടോമേഷനിലൂടെ ചെയ്യുക, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു പോസ്റ്റ് ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ പാലിച്ച് ബ്ലോഗ് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ഒരു കൂടുതൽ ലൈക്ക് കിട്ടാനും ഒക്കെ അത് ഉപകരിക്കും. അതായത് നമ്മുടെ ജോലി ഒന്ന് ലഘൂകരിക്കുക, ഓട്ടോമേഷനിൽ കാര്യങ്ങൾ ചെയ്യുക. ഓട്ടോമാറ്റിക്, ഓട്ടോ ബ്ലോഗിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ബ്രൗസറിൽ IFTTT എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇത് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് IF എന്ന് പറഞ്ഞാൽ ഇഫ് ദാറ്റ് ദെൻ ദാറ്റ്, അതാണ് ഈ ഇത് ഉദ്ദേശിക്കുന്നത്. IFTTT എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പം ഈ വെബ്സൈറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൽ സൈനപ്പ് ചെയ്യണം. നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ട് പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് സൈനപ്പ് അത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ പാസ്വേഡ് അടിക്കുക, പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID അടിക്കുക. അത്രയും കാര്യമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇതിൽ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഓർമ്മയിൽ വെക്കുക. പിന്നീട് വരുമ്പോൾ ഇത് പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. മൈ ആപ്ലെറ്റ്സ്, നമ്മളിവിടെ കാണുന്ന എല്ലാം ഈ ആപ്ലെറ്റ്സുകളാണ്. ആപ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആപ്ലെറ്റ് എന്ന് പറയുന്ന അതാണ്, ഒരു പ്രത്യേക ആക്ഷന് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലെറ്റാണ് ഒരു ആപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര ആപ്ലെറ്റ് വേണമെങ്കിൽ നിർമ്മിക്കാം. അതിൽ ന്യൂ ആപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ മൈ ആപ്ലെറ്റ്സിൽ പോവുക. മൈ ആപ്ലെറ്റ്സിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുമാത്രം ആപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. ആദ്യം ഇതിലൊന്നും കാണുകയില്ല. പിന്നെ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗെറ്റ് ആൻ ഇമെയിൽ വിത്ത് ലേറ്റസ്റ്റ് IFTTT അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്ഡേറ്റുകൾ ഒക്കെ നമുക്ക് നമ്മുടെ ഇമെയിലിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്ലെറ്റ്സ്, അത് ഓട്ടോമാറ്റിക് അത് അവിടെ കാണും, അത് ഓണായി കാണും. ഞാൻ എനിക്ക് ഇമെയിൽ അപ്ഡേറ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആപ്ലെറ്റ് നിർമ്മിക്കുക. ഒരു ആക്ഷൻ ടെംപ്ലേറ്റ് എന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആപ്ഷൻ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടെംപ്ലേറ്റ്, അതാണ് ആപ്ലെറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പം ന്യൂ ആപ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിലൊരു ബട്ടൺ കാണാം. നിങ്ങൾ ഇതിൻ്റെ ഡിസ്കവർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേയേറെ ആപ്ലെറ്റുകൾ ഇവിടെ കാണാം. നിങ്ങളുടെ ഗെറ്റ് നോട്ടിഫിക്കേഷന്, ഗൂഗിൾ ഹോം, ഫൈൻഡ് മൈ ഫോണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേയേറെ. അപ്പം അത് IFTTT തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിള് എന്ന് പറയുന്ന ഗൂഗിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലെറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരായിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. മൈ ആപ്ലെറ്റ്സിൽ പോവുക, അതിനുശേഷം ന്യൂ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് അന്നേരം ഇതുപോലുള്ളൊരു വിൻഡോ ആയിരിക്കും നമുക്ക് തുറന്നു വരുന്നത്. അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്ലസ് ദിസ് എന്ന് പറഞ്ഞ് കാണും. ഇഫ് ദിസ്സിലെ ഈ ദിസ് എന്ന് പറയുന്ന ഭാഗം ഒരു ബ്ലൂ കളറിൽ കാണും. നമുക്ക് ഇതിൽ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വേണ്ടത് ഇഫ് ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം.
ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ സർവീസ് ഏത് സർവീസിനാണ് നിങ്ങൾക്ക് ആക്ഷൻ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഉദാഹരണത്തിന് ഇതിൽ പല സർവീസുകളുണ്ട്. ട്വിറ്ററുണ്ട്, ട്വിറ്ററിലാണ് ഒരു ആക്ഷൻ വേണ്ടത് എന്നെങ്കിൽ ട്വിറ്റർ നമുക്ക് ട്വിറ്റർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡേറ്റ് ആൻഡ് ടൈം, നമുക്ക് ഇന്ന സമയത്ത് ഒരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ സമയം സെലക്ട് ചെയ്യാം. RSS ഫീഡ്, ഒരു വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു പോസ്റ്റുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് ആ ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ RSS ഫീഡ് വെച്ചിട്ട് ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഡേറ്റ് ആൻഡ് ടൈം വെച്ചിട്ട് ഞാനൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ഡേറ്റ് ആൻഡ് ടൈം ക്ലിക്ക് ചെയ്യാം. അതിൽ എവറി ഡേ അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആപ്പുണ്ട്. എവറി ഹവർ അറ്റ്, എല്ലാ മണിക്കൂറിലും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിറ്റ് തിരഞ്ഞെടുക്കുക. എവറി ഡേ ഓഫ് ദി വീക്ക്, അങ്ങനെ കുറേ ഇതുണ്ട്. എവറി ഇയർ, അപ്പോൾ നമ്മൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ട്വിറ്ററിലൊരു ട്വീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ടൈം സെലക്ട് ചെയ്യാൻ വന്നു. അപ്പോൾ എല്ലാ ദിവസവും എത്ര മണിക്കാണ് നിങ്ങൾക്ക് ആക്ഷൻ വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 9 AM സെലക്ട് ചെയ്തു. എത്ര മിനിറ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 9:45, 9:45 എന്തുവേണം നമുക്ക് അതിനകത്തിൽ എന്ത് വേണേലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 9 മണി എന്നുള്ളത് സെലക്ട് ചെയ്തു. ക്രിയേറ്റ് ട്രിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ അമർത്തി. അപ്പോൾ എല്ലാ ദിവസവും 9 മണിക്ക് എന്നുള്ള ഭാഗം സെലക്ട് ആയി കഴിഞ്ഞു. പിന്നെ 9 മണിക്ക് എന്താണ് വേണ്ടത്, ദെൻ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് എന്നുള്ള ഭാഗം ഇപ്പം ബ്ലൂ ലെറ്ററിൽ വന്നു. അത് സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ആക്ഷനാണ് ആ സമയത്ത് വേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ട്വിറ്ററിലൊരു പോസ്റ്റ് വേണം, ഒരു ട്വീറ്റ് വേണം. അപ്പം ട്വിറ്റർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ട്വിറ്ററിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് ഉള്ളത്, ഒന്ന് പോസ്റ്റ് ചെയ്യാം. നമുക്ക് ട്വീറ്റ് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ട്വീറ്റ് വിത്ത് ഇമേജ്, അപ്പം ഒരു ഇമേജ് വെച്ചിട്ടുള്ളൊരു ട്വീറ്റ് ചെയ്യാം. പിന്നെ സെൻഡ് എ ഡയറക്റ്റ് മെസ്സേജ്, നിങ്ങളുടെ ഫോളോവറിന് ഒരു ഡയറക്റ്റ്, ഫോളോവേഴ്സിൻ്റെ എല്ലാം ഒരു ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോളോവറിന് മാത്രമായിട്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. അപ്ഡേറ്റ് പ്രൊഫൈൽ പിക്ചർ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എല്ലാ ദിവസവും ആ സമയം ആകുമ്പോഴത്തേക്കിന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പോസ്റ്റ് ട്വീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പോസ്റ്റ് ട്വീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ട്വീറ്റ് ചെയ്യേണ്ട ടെസ്റ്റ് ഇവിടെ കാണാം. അനദർ ഡേ ഇറ്റ് ഈസ് ചെക്ക് ടൈം. ചെക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇതൊരു ടാഗാണ്. ചെക്ക് ടൈം നിങ്ങളുടെ ആ ടൈം, പ്രത്യേക ടൈം അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ആഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്ന ഈ താഴത്തെ ഈ ഒരു ലെറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിൽ വേണ്ടുന്ന എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഈ എവറി ഡേ അറ്റ് എന്നുള്ള ഭാഗമാണ് ചെക്ക് ടൈമായിട്ട് വരുന്നത്. ചെക്ക് ടൈം വരും. ചെക്ക് ടൈം ഇപ്പം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 1 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. പിന്നെ നമുക്കിവിടെ ഈ വേറെ എന്തെങ്കിലും ട്വീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാചകങ്ങളോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് ഒരു സാധനം ആർട്ടിസ് മീ ടു ഡിസ്റ്റർബ് സൈലൻസ് ദീസ് റിഷേഴ്സ് ഇവിടെ കോപ്പി ചെയ്തു. ഇത് ഞാനിവിടെ ഇത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തു. അപ്പം ക്രിയേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഞാൻ അമർത്തി കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയും. നോക്കുക, അപ്പം ആ ഒരു ആക്ഷൻ ക്രിയേറ്റ് ആയി. ഇഫ് എവറി ഡേ 9 AM, അപ്പം എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ പോസ്റ്റ് ടു ബെറ്റർ ഡ്രോയിങ്. ബെറ്റർ ഡ്രോയിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ട്വിറ്ററിൻ്റെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ ഈ 9 മണിക്ക് ഈ ഒരു ആക്ഷൻ വരും. ഫിനിഷ് എന്ന് പറഞ്ഞ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ആപ്ലെറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ജനറേറ്റ് ആകും. അതിന് ശേഷം വേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യുക ചെക്ക് നൗ. ഏറ്റവും താഴെ വന്നിട്ട് ചെക്ക് നൗ എന്ന് പറഞ്ഞിട്ട് അമർത്തുക. അപ്പോൾ ആപ്ലെറ്റ് ചെക്ക്ഡ് എന്ന് പറഞ്ഞ് മുകളിൽ ഒരു ഇൻഫർമേഷൻ വരും. അതിനുശേഷം നമ്മൾ മൈ ആപ്ലെറ്റ്സിൽ പോവുക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആക്ഷൻ. അപ്പം ഞാനൊരു നേരത്തെ ഒരു ആക്ഷൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ട്വിറ്ററിലെ അക്കൗണ്ടിൽ 8 മണി, ഇപ്പം ഇവിടുത്തെ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം സെർവറിൽ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അന്നേരം നോക്കാം. നമുക്ക് എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ട്വിറ്റർ അക്കൗണ്ടാണിത്. ഇതിൽ ഞാൻ ഇവിടെ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്ത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവറി ഡേ 8 PM
ഒരു ട്വീറ്റ് ഞാനത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്വീറ്റ് നമുക്ക് ഇവിടെ ട്വിറ്ററിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പോകുന്നു. ആദ്യം വന്നത് പിൻ ചെയ്തിരിക്കുന്ന മെസ്സേജാണ്. അത് കഴിഞ്ഞിട്ട് താഴെ നോക്ക്, 3 മിനിറ്റ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ടൈം കാണാം. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. 8 മണിക്കാണ് ഞാൻ എൻ്റെ ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലെറ്റ് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പം ഈ ഫെബ്രുവരി ഡേ അറ്റ് 8 PM ദെൻ പോസ്റ്റ് ടു ബെറ്റർ ഡ്രോയിങ്. അപ്പം ഞാൻ എന്താണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നിങ്ങൾക്കിവിടെ കാണാം. കണ്ടില്ലേ, ഇതാണ് ടി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നത്. അനദർ ഡേ ഇറ്റ് ഈസ് ആ ടൈം വരും. എവരി ആർട്ടിസ്റ്റ് അത് പറഞ്ഞിട്ട് ഞാനൊരു ട്വീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്വീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്വീറ്റ് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അനദർ ഡേ ഇറ്റ് ഈസ് March 20, 2018 അറ്റ് 8 PM എവരി ആർട്ടിസ്റ്റ്. കണ്ടില്ലേ, ഈ ഒരു ട്വീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. ഇപ്പോൾ നാളെയും ഇതുപോലെ സമയത്ത് ഇതേ ട്വീറ്റ് തന്നെ നമുക്ക് March 21, 2018 8 PM എന്ന് പറഞ്ഞിട്ട് ഇതേ ട്വീറ്റ് തന്നെ വരും. ഈ ട്വീറ്റ് തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അത് എഡിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ചേർത്താൽ മതി. അപ്പം ഓട്ടോമേഷനിലും നമുക്കിത് സാധ്യമാകും. അതായത് നമുക്ക് ഈ സമയത്ത് തന്നെ ചെയ്യേണ്ട, നമുക്കൊരു വെബ്സൈറ്റിൽ, അതായത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ആക്ഷന് നമുക്കൊരു പ്രത്യേക സമയത്ത് മറ്റൊരു ആക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കൊടുക്കാം. ഒരു ഓട്ടോമേഷൻ ആണ്. അതായത് ഇതിപ്പം ഞാൻ എൻ്റെ ബ്ലോഗർ പോസ്റ്റിൽ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ഡേറ്റ, വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും പോസ്റ്റുകൾ പുതിയതായിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് എൻ്റെ ബ്ലോഗിൽ ഒരു ബ്ലോഗ് പോസ്റ്റായിട്ട് വരും. അപ്പോൾ അതിനുള്ള സെറ്റിങ്സ് ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലോഗാണിത്. ഈ ഒരു ബ്ലോഗിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ആപ്പ് മൈ ആപ്ലെറ്റ്സിൽ പുതിയ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ആക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പ്ലസ് ദിസ് എന്നുള്ള ആക്ഷൻ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് RSS ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റിൻ്റെ RSS ഫീഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പുതിയ പോസ്റ്റുകൾ വരുവാണെങ്കിൽ അതേ പോസ്റ്റുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റിൽ ഓട്ടോ ബ്ലോഗിംഗ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് RSS ഫീഡ്, നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്ക് പേജിലോ നിങ്ങളുടെ ട്വിറ്ററിൽ പേജിലോ വരണം എന്നുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാം. ആദ്യം എന്താണ്, ഏത് ആക്ഷനാണ് കണക്റ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന ആ ഒരു ആക്ഷനാണ് ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ആക്ഷൻ മറ്റുള്ള പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്താം. അതായത് ഫേസ്ബുക്കുമായിട്ടോ ട്വിറ്ററുമായിട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് IFTTT.com. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡെമോൺസ്ട്രേഷൻ എന്തുമാത്രം വിജയമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അപ്പം എല്ലാ കമൻറ്റിനും ചിലപ്പോൾ എനിക്ക് സമയം പോലെ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റാണിത്. ഓൺലൈൻ മണിയിൽ സംബന്ധിച്ചിട്ട് എല്ലാ ദിവസവും ഡെയിലി ബ്ലോഗിങ്ങിന് കഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളുമായിട്ട് കണക്ട് ചെയ്ത്, പക്ഷേ അന്നേരം കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ വരാം. എന്നാലും നിങ്ങൾക്ക് ഒരു ഓട്ടോമേഷൻ രീതിയിൽ മറ്റ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളുമായിട്ട് നിങ്ങളുടെ ബ്ലോഗ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു വെബ്സൈറ്റാണ് ഈ IFTTT എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. നിങ്ങൾക്ക് വളരെ പല പല ആക്ഷൻസും ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അത് വളരെയധികം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.